സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ന്യൂ ജനറേഷൻ ലഹരികളുടെ ഉപയോഗം തകർക്കുന്നത് കേരളത്തിന്റെ യുവത്വത്തെയാണ്. എക്സൈസ് വകുപ്പ് ഊർജിതമായി തന്നെയാണ് ഈ ലഹരിയുടെ വരവിനെ ചെറുക്കുന്നത്. ആറുമാസത്തിനിടെ എക്സൈസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഞെട്ടിപ്പിക്കും വിധമാണ്. 2200 പേരാണ് വിവിധ റെയ്ഡുകളിൽ എക്സൈസ് പിടിയിലായത്. ബോധവൽക്കരണവും നിരോധനവുമെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴും സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉപയോഗവും അത് സംബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളും ഗുരുതരമായ നിലയിൽ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 6 കണക്കുകൾ പരിശോധിക്കുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ 70,000 റെയ്ഡുകളിൽ 2,200 പേരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് സൈക്കോട്രോപിക് ലഹരി മരുന്നുകളുടെ ഉപയോഗം വളരെ വലിയ തോതിലാണ് വർദ്ധിച്ചു വരുന്നതെന്ന് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ E.N. സുരേഷ് പറഞ്ഞു. 2,336 കിലോഗ്രാം ഗഞ്ചാവ്, 153 ഗഞ്ചാവ് പ്ലാന്റുകൾ, അതുപോലെ ഹാഷിഷ് ഓയില് 27.437 ഗ്രാം, ബ്രൗൺ ഷുഗർ 25.73 ഗ്രാം, ഹെറോയിൻ 18.12 ഗ്രാം, MDMA 4,225 ഗ്രാം, LSD സ്റ്റാമ്പ് 23.41 ഗ്രാം, മെത്താംഫെറ്റമിൻ 300.7 ഗ്രാം, നർക്കോട്ടിക് ടാബ്ലറ്റ് വിവിധ തരത്തിലുള്ളത് 447, അങ്ങനെ ഇത്തരം വിവിധ തരത്തിൽപ്പെട്ട മയക്കുമരുന്നുകൾ കഴിഞ്ഞ 6 പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതി വലിയ അളവിലുള്ള മയക്കുമരുന്നുകൾ അതുപോലെ ഗഞ്ചാവ് ഒക്കെ പിടിക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കേസുകളിൽ നിന്നും വലിയ കേസുകളിലേക്ക് വിവരങ്ങൾ ശേഖരിച്ച് അതുവഴി ഇത്തരം കടത്തുകാരെ കണ്ടെത്തി അവരെ മുളയിലെ അവരുടെ സ്രോതസ്സുകൾ മനസ്സിലാക്കി അത് കണ്ടെത്തുന്നതിനും അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരികയാണ്. ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി സർക്കാർ വിമുക്തി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ലഹരി കടിമയായ ഒരാളെ തിരികെ കൊണ്ടുവരുമ്പോഴേക്കും 10 ലഹരി മാഫിയ വലയിലാക്കുന്ന അവസ്ഥയും നിലനിൽക്കുന്നു. പരിമിതമായ സംവിധാനങ്ങൾക്കിടയിലും ഒരു തലമുറയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള രാസലഹരി വസ്തുക്കൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം ആവശ്യമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.